വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പലഹാരം കാണാം. ഞാൻ സ്റ്റഫ്ഡ് ബനാന ഫ്രൈ എന്ന് പറയും, അത് പഴം നിറച്ചതെന്നോ അങ്ങനെ പല പേരിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു മൂന്ന് പ്രോസസ്സായിട്ടാണ്. ആദ്യം നമ്മൾ അതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കും, ഏത്തയ്ക്കായും ഷുഗറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അത് അതിനുശേഷം നമ്മൾ പുഴുങ്ങിയ ഏത്തയ്ക്കകത്ത് ഇത് നിറയ്ക്കും. നിറച്ച ശേഷം ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. അതാണ് ആദ്യം അതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാഷ്നട്സ്. കാഷ്നട്സും റേസിൻസും ഇടാറുണ്ട്, ഞാൻ നട്ട്സ് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ നട്ട്സ് 1.5 ടേബിൾ സ്പൂൺ നട്ട്സിനകത്തേക്ക് ഇടാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് മൂപ്പിച്ച് ഫ്രൈ ചെയ്ത് മാറ്റും. ഞാനിപ്പോൾ ഹോളായിട്ടുള്ള നട്ട്സ് ഉപയോഗിച്ചേക്കുന്നു, അതിന് പകരം ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ നട്ട്സ് ഇടാം. കഴിക്കുമ്പോൾ ഇച്ചിരി എളുപ്പം അതാണ്, ബൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഫില്ല് ചെയ്യുമ്പോഴും നമുക്കതൊരു സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഹോളായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ നെയ്യോട് കൂടെ തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. സെയിം പാനിലേക്ക് 1.5 കപ്പ് തേങ്ങ, തിരുമിയ തേങ്ങ 1.5 കപ്പ്, ഫ്രഷ് കുക്കറ്. ഒപ്പം തന്നെ ഷുഗർ 1/2 കപ്പ് ഷുഗറാണ് എടുത്തേക്കത്. മധുരം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. നമ്മുടെ ഈ ബോളിൽ കുറച്ച് നെയ്യ് ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർക്കുക. ഇപ്പോൾ ഷുഗർ പെട്ടെന്ന് ഡിസോൾവ് ആണ്, നിങ്ങൾക്ക് വേണേൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ അല്ലെ പാല് ചേർത്ത് കൊടുത്താൽ ആ ഷുഗർ പെട്ടെന്ന് ഡിസോൾവ് ആവും. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ കുക്ക് ചെയ്തെടുക്കുക. എൻ്റെ ചെറുപ്പക്കാലത്ത് എൻ്റെ അമ്മ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു പലഹാരം, 4 മണി പലഹാരം വരുന്നത് എൻ്റെ ഒരു ഫേവററ്റ് ഡിഷും കൂടിയത്. രാവിലെ നമ്മൾ പുഴുങ്ങിയ ഏത്തയ്ക്കൊക്കെ ബാക്കി വരുമ്പം അതിനെ ഇങ്ങനെ ഈ ഒരു ഫില്ലിംഗ് കൊടുത്ത് നമുക്ക് വൈകുന്നേരം അത് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. ഷുഗർ ഡിസോൾവ്ഡ് ആയി നന്നായിട്ട് ഇതെല്ലാം കോട്ടഡ് ആയി കഴിയുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പ്ലസ് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും അതിനൊപ്പം തന്നെ ആ നെയ്യും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുക. ഈ മിക്സ്ചർ നന്നായിട്ട് കൂളാവണം. അതിനായിട്ട് നമുക്കിനി ഒരു ബോളിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട് കൂളാവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ഏത്തയ്ക്ക, ഇത് ഞാൻ 15 മിനിറ്റ് പുഴുങ്ങിയെടുത്തേക്കുന്നതാണ്. നടുവ് ഒരു വെട്ട് കൊടുത്തിട്ട് ചെസ്റ്റ് സ്ലിറ്റ് കൊടുത്തിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്തേക്കുന്ന, അതൊന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കാം. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ചെറിയ സൈസിലുള്ള ഏത്തയ്ക്ക, ഇത് ഫുള്ളായിട്ട് സ്റ്റഫ് ചെയ്യാൻ അതാണ് എളുപ്പം. വലുതാണെങ്കിൽ പിന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് നടുവേ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഓരോന്നും സ്ലിറ്റ് ചെയ്ത് വേണം എടുക്കാൻ. നമ്മൾ ഈ അളവിൽ 6 ഈ സൈസിലുള്ള ഏത്തയ്ക്കയാണ് ചെയ്തത്. അടുത്തായിട്ട് നമ്മളിപ്പോൾ 6 ഏത്തയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഈ ഓരോ ഏത്തയ്ക്കായും ഈ ഫില്ലിംഗ് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റഫ് ചെയ്യാം. നമ്മൾ ആ സ്ലിറ്റ് ചെയ്ത ഭാഗത്ത് അങ്ങനെ ഇതേപോലെ എല്ലാ ഏത്തയ്ക്കകത്തും ഫില്ലിംഗ് വെച്ച് കൊടുക്കുക.
നമ്മളെടുത്ത ഈ ഫില്ലിംഗ് ഏകദേശം ഈ ഒരു സൈസിലുള്ള ഏത്തയ്ക്കയാണെങ്കിൽ നമുക്ക് ഒരു 50 എണ്ണത്തിനുള്ള അളവ് കിട്ടും കേട്ടോ. ചെറിയ ഏത്തയ്ക്ക ആയതുകൊണ്ട് വലുതാണെങ്കിൽ കറക്റ്റ് 6 എണ്ണത്തിനുള്ള അളവേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ഫില്ലിംഗ് കഴിഞ്ഞു, അപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. ഈ ഓരോ ഏത്തയ്ക്കായി നമ്മളൊരു ബാറ്ററിൽ മുക്കി ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അപ്പം പാലപ്പത്തിൻ്റെ ഒക്കെ പൊടി 2 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ ഷുഗർ, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. ഒരുപാട് ലൂസ് ആവാതെ അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കുക. ഓക്കെ, ഈ ഒരു തിക്നെസ്. അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി, ഫില്ലിംഗ് ചേർത്ത് ബനാനയും റെഡി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ ചൂടാക്കാം. ഈ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ, ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എണ്ണ വെക്കുക. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിലാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് ഡീപ് ഫ്രൈങ് ആണല്ലോ, അപ്പോൾ മുങ്ങിക്കിടക്കാൻ പരുവത്തിനുള്ള എണ്ണ വേണം ഉപയോഗിക്കാനായിട്ട്. പക്ഷെ നന്നായിട്ട് എണ്ണ വേണം. എണ്ണ ചൂടായി, ഓരോന്നിനകത്ത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റാം. അറ്റ് എ ടൈം 2 എണ്ണമോ 3 എണ്ണമോ ഇടാം, ഉള്ള സ്പേസ് പോലെ. ഓക്കെ, ഗോൾഡൻ ബ്രൗൺ കളറായി, ഇത് മാറ്റാം. അതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പം തീ കുറച്ച് വെക്കുക.
അങ്ങനെ സ്റ്റഫ്ഡ് ബനാന ഫ്രൈ നമ്മൾ ഫിനിഷ് ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. നമ്മൾ രാവിലെ പുട്ടിൻ്റെ കൂടെയൊക്കെ ഏത്തയ്ക്ക പുഴുങ്ങി കഴിഞ്ഞ ശേഷം ബാക്കി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്നാക്കായിട്ട് നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഇതേപോലെ നല്ല എപ്പിസോഡ്സ് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.